അമീർ യൂണിസ് പാലക്കാട്. ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് പരിസരത്ത് ഒരു 8 സെന്റ് സ്ഥലം, കോംപ്ലക്സ് ആയിട്ടാണ് അനുയോജ്യമായിട്ടുള്ള 8 സെന്റ് സ്ഥലം കാണിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്. ഇവിടുന്ന് നേരെ പോകുന്ന റോഡാണ് കേട്ടോ, കൽമണ്ഡപം കോയമ്പത്തൂർ റോഡാണ്. അവിടുന്ന് കോഴിക്കോട് ബൈപ്പാസും പോകുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കാണുന്ന റോഡാണ് സ്റ്റേഡിയം ബൈപ്പാസിലേക്കുള്ള റോഡാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ കാണുന്നത് സ്റ്റേഡിയം ബൈപ്പാസിലേക്കുള്ള റോഡാണ്. പക്ഷെ നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് കുറച്ചപ്പുറത്താണ് ഉള്ളത്. ഇങ്ങനെ കാണുമ്പോൾ ഇവിടെയൊക്കെ കോംപ്ലക്സുകൾ നിറഞ്ഞ് നിൽക്കുന്ന കണ്ടില്ലേ, ഇതിന് പരിസരത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഈ റോഡിൽ മുഴുവൻ കോംപ്ലക്സുകൾ നിറഞ്ഞു നിൽക്കുന്ന ഭാഗങ്ങളാണ് കേട്ടോ. അതായത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് എന്നുള്ളത് പാലക്കാടിൽ ഇപ്പം നല്ല ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ് പാലക്കാട് ഏകദേശം എല്ലാ പ്രൈവറ്റ് ബസ്സുകളും വന്നു പോകുന്ന ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ എല്ലാ കോംപ്ലക്സുകളും അത്യാവശ്യം ഫില്ലായിട്ടുണ്ട് കേട്ടോ, കെട്ടിയ കോംപ്ലക്സുകളെല്ലാം ഫില്ലായിട്ടുണ്ട്. പിന്നെ അത് ഈ കാണുന്ന വഴിയാണ് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിച്ച പ്രോപ്പർട്ടിക്കുള്ള വഴി, വിൽക്കാൻ ഉദ്ദേശിച്ചുള്ള പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്, മനസ്സിലായില്ലേ. ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് പോയാൽ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, ഇങ്ങോട്ടേക്ക് പോയാൽ സുൽത്താൻപേട്ട ജംഗ്ഷൻ. അപ്പോൾ പാലക്കാടിൻ്റെ ഹൃദയഭാഗം തന്നെ നമുക്ക് ഈ ഏരിയ പറയാം. ഒന്നാമത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് എല്ലാം ഡെവലപ്പ് ചെയ്ത് കിടക്കുന്ന, ദിവസവും ഡെവലപ്മെൻ്റ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കോംപ്ലക്സുകളൊക്കെ എല്ലാ കടകളും വാടകയ്ക്ക് പോയിരിക്കുക. അല്ല, ഇനിയിപ്പോൾ ആ സ്ഥലം കാണിച്ചിട്ടേ, നമ്മൾ സ്ഥലം കറക്റ്റ് സൈറ്റ് ഒന്ന് കാണിച്ചു. ഇവിടെ നിന്നാണ് ബൗണ്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ കാണുന്ന ഭാഗത്തുനിന്ന് അങ്ങോട്ടേക്കാണ് ബൗണ്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം മഴ കാരണമൊക്കെ ആട്ടം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നതെങ്കിൽ അത്യാവശ്യം സ്ഥലം അറിയാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതുവരെയാണ് ഇപ്പം നമ്മുടെ ഈ പോസ്റ്റ് വരെയാണ് അതിലുള്ളത്. ഇത്രയും വീതി ഈ സ്ഥലത്തിനുണ്ട്, ഏകദേശം ഒരു 10-30 അടിയോളം ഫ്രണ്ടേജ് കാണുന്നുണ്ട്. അത് ആ മതിൽ കാണുന്നുണ്ട്, ആ മതിൽ ബൗണ്ടറി കെട്ടിയിട്ടുണ്ട്. അതങ്ങനെ കറക്റ്റ് സ്ക്വയർ പ്ലോട്ടാണ് കേട്ടോ. ഈ 8 സെന്റ് എന്ന് പറയുന്നത് എല്ലാ ഭാഗവും കറക്റ്റ് ഷേപ്പായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വളരെ വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ 8 സെന്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റർമാർക്ക് വാങ്ങിച്ച് ബിൽഡിംഗ് കെട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ റൂമുകൾ വാടകയ്ക്ക് പോകാൻ പറ്റും. കാരണം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. തിങ്ങി നിറഞ്ഞ കടകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. ആ കാണുന്നതാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്. ഭാവിയിൽ ഇവിടെ നിന്നൊരു റോഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് പ്ലാനിലുള്ളതാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ബാക്കിലൂടെ റോഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് വരാനുള്ള സാധ്യത ഇതിലുണ്ട്. അപ്പോൾ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരം ആയതുകൊണ്ട് ഒരു ഇൻവെസ്റ്റർ ഉണ്ടെങ്കിൽ ഈ സ്ഥലം വാങ്ങിച്ച് ബിൽഡിംഗ് കെട്ടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വാടകയ്ക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. സ്ഥലം നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. സ്ഥലത്തിൻ്റെ ഉടമ 20 ലക്ഷം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പെർ സെന്റ് 20 ലക്ഷം രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും ചെറിയ ഇത് നമുക്ക് സംസാരിച്ച് ശരിയാക്കാം. 20 ലക്ഷം രൂപയാണ് ഇപ്പോൾ ലാൻഡ് ഓണർ ഈ സ്ഥലത്തിന് പറയുന്നത്. 8 സെന്റ് സ്ഥലം 1 സെന്റിന് പെർ സെന്റ് 20 ലക്ഷം രൂപയാണ് പറയുന്നത്. ഈ സ്ഥലം വളരെ ഷേപ്പ് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബിൽഡിംഗ് തന്നെ ചെയ്യാൻ പറ്റും. ബിൽഡിംഗ് പെട്ടെന്ന് വാടകയ്ക്ക് പോകും. അപ്പോൾ ഇതാണ് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്കൊക്കെ ഞങ്ങളുടെ ഈ ലിങ്ക് അയച്ചു കൊടുക്കുക, പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. പല വീഡിയോസുകളും ഞങ്ങളുടെ ഇവരെ ഷോപ്പ് റെൻറ്റ്, കോംപ്ലക്സ് വിൽപ്പനയ്ക്കുള്ളത്, അങ്ങനെ പല വീഡിയോസുകളും ഞങ്ങളുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം ഞങ്ങൾ ഇടുന്ന ഓരോ പുതിയ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും ഞങ്ങളുടെ ഡെവലപ്മെൻറ്റിനും മറ്റു കാര്യങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9745492052, ഒരു നമ്പറും കൂടെ ഉണ്ട്, 9847246554. ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അടുത്ത നല്ലൊരു വീഡിയോസുമായി കാണുന്നത് വരെ അമീർ യൂണിസ് പാലക്കാട്, ബൈ.